സമാധാന പ്രിയരായിട്ടുള്ള ആളുകളാണ് ലക്ഷദ്വീപിലുള്ളത്. ആ ലക്ഷദ്വീപിലാണ് അനാവശ്യമായിട്ട് നടപ്പാക്കുന്നത്. അവസാനം ഇന്നലത്തെ നടപടി രോഗം മൂർച്ഛിക്കുന്നവരെ കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള എയർ ആംബുലൻസ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുക. ഇപ്പൊ ലക്ഷദ്വീപുകാരെ ശ്വാസം മുട്ടിച്ചു കൊല്ലുന്ന ഒരു സമീപനമാണ് ഈ അഡ്മിനിസ്ട്രേറ്റർ ഇവിടെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോ മാംസം നിരോധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അപ്പൊ നമുക്കറിയാം, വലിയ പെരുന്നാളിനൊക്കെ ഇസ്ലാം മത വിശ്വാസം അനുസരിച്ച് ഈ മൃഗങ്ങളെ അറുത്ത് മാംസം മറ്റ് സുഹൃത്തുക്കളുടെ വീട്ടിലൊക്കെ എത്തിക്കുന്ന ചടങ്ങുണ്ട്. അപ്പൊ ഈ പുതിയ നിയമപ്രകാരം മാംസം പോലും ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. അതുപോലെ തന്നെ അവിടെയുള്ള ഡയറി ഫാമുകൾ അടച്ചുപൂട്ടുകയാണ്. ഗുജറാത്തില് അമൂൽ ഉൽപ്പന്നങ്ങൾ, കെട്ടിക്കിടക്കുന്ന അമൂൽ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള ഒരു വേദിയായിട്ട് ലക്ഷദ്വീപിനെ മാറ്റുക. ഇതിനെല്ലാം പുറമെ മതപരമായിട്ടുള്ള ആചാരങ്ങൾ നിർവഹിക്കുന്നതിൽ പോലും നിയന്ത്രണം ഏർപ്പെടുത്തുന്ന സമീപനമാണ് ഈ അഡ്മിനിസ്ട്രേറ്റർ സ്വീകരിച്ചിട്ടുള്ളത്. ലക്ഷദ്വീപിലെ ബി ജെ പിക്ക് പോലും, അവിടുത്തെ യൂണിറ്റിന് പോലും ന്യായീകരിക്കാൻ കഴിയാത്ത രീതിയിൽ ഈ അഡ്മിനിസ്ട്രേറ്റർ എല്ലാ സീമകളും ലംഘിച്ചിരിക്കുകയാണ്. ഇദ്ദേഹത്തിന് ദാദാനഗർ ഹൈവേലിയുടെ അഡ്മിനിസ്ട്രേറ്ററുടെ ചുമതലയുണ്ട്. ഇത് അഡീഷണൽ ചുമതലയാണ്. ദാദാനഗറിലെ അവസ്ഥ, അവിടുത്തെ എം പി പോലെ ആത്മഹത്യ ചെയ്തു ഇയാളുടെ പ്രവർത്തനം കാരണം. അവിടുത്തെ എം പി മുമ്പ് അധികം കോൺഗ്രസ്സുകാരനായിരുന്നു, അദ്ദേഹം അവിടെ പി സി സി പ്രസിഡന്റ് ആയിരുന്നപ്പോ ഞാൻ കെ പി സി പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം പിന്നീട് കോൺഗ്രസ് വിട്ട് സ്വതന്ത്രനായിട്ടാണ് പിന്നെ മത്സരിച്ചത്. ബി ജെ പി പിന്തുണ കൊടുത്തെങ്കിലും അദ്ദേഹം ബി ജെ പിയിൽ അംഗത്വം സ്വീകരിക്കാൻ തയ്യാറായില്ല. അതിനയാളെ മാനസികമായി പീഡിപ്പിച്ച് അവസാനം ആ വ്യക്തി ആത്മഹത്യ ചെയ്യുന്ന അവസരം. ഒരു എം പിക്ക് പോലും ഈ അഡ്മിനിസ്ട്രേറ്ററുടെ കീഴിൽ രക്ഷയില്ലാത്ത അവസ്ഥയാണ് ഉണ്ടാകുന്നതെങ്കിൽ ഒരു സാധാരണക്കാരുടെ കാര്യം പറയാനില്ല. അതുകൊണ്ട് ഈ അഡ്മിനിസ്ട്രേറ്ററെ തിരിച്ചു വിളിക്കുന്നത് വരെ എല്ലാ ജനാധിപത്യ മതേതര പാർട്ടികളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ശക്തമായിട്ട് പൊരുതണം. ഏതായാലും ഞങ്ങൾ എം പിമാരെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ ഈ അഡ്മിനിസ്ട്രേറ്ററായിട്ടുള്ള സമരങ്ങളിൽ ഞങ്ങൾ മുൻപന്തിയിൽ തന്നെ ഉണ്ടാകും. അതിന്റെ ഒരു സൂചനയായിട്ടാണ് ഇന്ന് ശ്രീ കൊച്ചുബൊമ്മന്റെ നേതൃത്വത്തിൽ ഈ സമരം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നാളെ യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള സമരപരിപാടികൾ ഉണ്ടാകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധ വിജയാശംസകളും ഞാൻ നേരിടും. ലക്ഷദ്വീപ് വിഷയത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കെ മുരളീധരൻ. കടുത്ത ഭാഷയിലുള്ള വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. അഡ്മിനിസ്ട്രേറ്ററെ തിരിച്ചു വിളിക്കണം, അതുവരെ സമരം ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത്. എം പിമാരെല്ലാം ഒറ്റക്കെട്ടായി അഡ്മിനിസ്ട്രേറ്ററുടെ നടപടികൾക്കെതിരെ നീങ്ങുമെന്നാണ് അദ്ദേഹം ഉറപ്പു പറയുന്നത്.